സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജൂലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. റംസാൻ ടെലിക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. സംസം ജൂലേഴ്സ് റംസാൻ ടെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത് പറഞ്ഞോളൂ. ഫസ്ന. ഫസ്ന, ഓക്കെ. ഫസ്ന എവിടെ നിന്ന് വിളിക്കുന്നു? ഞങ്ങള് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയാണ്. സ്ഥലം എവിടെയാണ്? സ്ഥലം അലനെല്ലൂർ അടുത്തെന്ന് പറയും. അലനെല്ലൂർ അടുത്ത്. ഓക്കെ. ഫസ്ന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ആ, പഠിക്കാണ്. ഡിഗ്രി. ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. എവിടെയാ പഠിക്കുന്നേ? മണ്ണാർക്കാട് കല്ലടി കോളേജ്. കല്ലടി കോളേജിലാണ്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ? ഓൺലൈൻ ക്ലാസ് ഇല്ല, ഇതുവരെ ഉണ്ടായിരുന്നു. ലീവാണ്, വെക്കേഷൻ. വെക്കേഷൻ ആണ്. ഓക്കെ. അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഉഷാറല്ലേ? ക്ലാസ് ഒക്കെ ഉഷാറാണ്. ഇന്ന് നോമ്പ് ഉണ്ടായിരുന്നോ ഫസ്ന? നോമ്പൊക്കെ ഉണ്ടായിരുന്നു. നോമ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. മുഴുവൻ നോമ്പ് എടുത്തോ? ഓക്കെ. ഫസ്നയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉപ്പ, ഉമ്മ, താത്ത, പിന്നെ അനിയന്മാരും അനിയത്തിമാരും എല്ലാരും ഉണ്ട്. ഓക്കെ. ഫസ്ന, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് വേണോ ഇതിന്? ഹലോ. ഓപ്ഷൻസ്. ഓപ്ഷൻ എ, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. ഓപ്ഷൻ ബി, കരിച്ചു കളയുക. ഓപ്ഷൻ സി, തൗബ ചെയ്യുക. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം ഇതിലെന്താണ്? ഓപ്ഷൻ എ, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. ഓപ്ഷൻ ബി, കരിച്ച് കളയുക. ഓപ്ഷൻ സി, തൗബ ചെയ്യുക. ആ, ഒന്നേ പറയാൻ പറ്റുള്ളൂ. അത് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പെട്ടെന്ന് മാറ്റുകയാണെങ്കിലും കുഴപ്പമില്ല. പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഉറപ്പിക്കാണ്ട് ഇല്ല. ഇല്ല, ഇതിൽ ഉത്തരമായിട്ടുള്ളത് ഒരേ ഒരു ഓപ്ഷനാണ് ഉത്തരം. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഉറപ്പിക്കുകയാണോ? ഇല്ല, ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാലാണ് ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളത് ചോദിക്കുന്നത്. ആ, ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. റമദാൻ മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നല്ല ക്വസ്റ്റ്യൻ. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് ക്വസ്റ്റ്യൻ. അന്നപാനീയങ്ങൾ ഒഴിവാക്കുക, അതാണോ റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം? ഉറപ്പിക്കുകയാണോ?
അതാണ്. പക്ഷെ റമദാൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. നമ്മൾ റമദാൻ മാസത്തിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നല്ല ക്വസ്റ്റ്യൻ. റമദാൻ എന്ന പദത്തിന്റെ തൗബ ചെയ്യുക, അതാണോ? ആലോചിച്ചിട്ടൊന്ന് ഉറപ്പിച്ചോളൂ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. ഓപ്ഷൻ ബി, കരിച്ചു കളയുക. ഓപ്ഷൻ സി, തൗബ ചെയ്യുക. ഓപ്ഷൻ സി, തൗബ ചെയ്യുക. അത് ഉറപ്പിക്കുകയാണോ? ഹലോ, ഓപ്ഷൻ ബി കരിച്ചു കളയുക, അതാണോ? അപ്പൊ അത് ഉറപ്പിക്കുകയാണ്. ഉറപ്പിച്ചു അല്ലേ? ഇപ്പോഴാണ് കറക്റ്റ് ആൻസർ ആയത്. അതാണ്, ഇതുവരെ തെറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നോമ്പിന് നമ്മൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കും. അതെ അതെ, ഓക്കെ, കുഴപ്പമില്ല, ഉത്തരം ശരിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സൂറത്ത് ഏതാണ്? തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സൂറത്ത്. ഇതിന് ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ, സൂറത്തുൻ നാസ്. ഓപ്ഷൻ ബി, സൂറത്തുൽ ഹഷർ. ഓപ്ഷൻ സി, സൂറത്തുൽ യാസീൻ. അതെ, തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സൂറത്ത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, സൂറത്തുൻ നാസ്. ഓപ്ഷൻ ബി, സൂറത്തുൽ ഹഷർ. ഓപ്ഷൻ സി, സൂറത്തുൽ യാസീൻ. ഓപ്ഷൻ ബി, സൂറത്തുൽ ഹഷർ. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. വീണ്ടും ഇനി ഒരേ ഒരു ക്വസ്റ്റ്യന് ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഓപ്ഷൻസ് ഒന്നും ലഭിക്കില്ല. ഓപ്ഷൻസ് ഇല്ലാത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. റമദാൻ നിർബന്ധമാക്കിയത് ഹിജ്റ എത്രാം വർഷമാണ്? ഇതിന് ഓപ്ഷൻസ് ഇല്ല. റമദാൻ നിർബന്ധമാക്കിയത് ഹിജ്റ എത്രാം വർഷമാണ്? ഹലോ, പെട്ടെന്ന് പറഞ്ഞോളൂ, നമുക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിജ്റ എത്രാം വർഷമാണ് റമദാൻ നിർബന്ധമാക്കിയത്? ഹിജ്റ പതിനാല്. അത് ഓർപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ഹിജ്റ രണ്ടാം വർഷമായിരുന്നു. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കൂ. ഹലോ, സംസം ജ്വല്ലേഴ്സ് റമദാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നാസിഹ. ഓക്കെ, നാസിഹ എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, നാസിഹ് എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ?
എത്രയിലാ പഠിക്കുന്നേ? മൂന്നിലേ. മൂന്നിലാണ് പഠിക്കുന്നേ. മോൻക്ക് നോമ്പൊക്കെ ഉണ്ടായിരുന്നോ ഇന്ന്? മുഴുവൻ നോമ്പും എടുത്തോ? ഓക്കെ, മോന് മിടുക്കനാണല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയാമെങ്കിൽ ഓക്കെ ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് കോട്ടോപ്പാടം നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ കോട്ടോപ്പാടം? പോയിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ സെലക്ഷൻ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ്? ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഖദീജ ബീവി, ഓപ്ഷൻ ബി ഫാത്തിമ ബീവി, ഓപ്ഷൻ സി ആയിഷ ബീവി. ആയിഷ ബീവി. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ് നാസിഹ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹലോ, സൂറത്തുൽ അദാബ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ അദാബ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സൂറത്തുൽ തൗബ, ഓപ്ഷൻ ബി അൽ ബക്കറ, ഓപ്ഷൻ സി സൂറത്തുൽ നംല്. സൂറത്ത് തൗബ. ഓപ്ഷൻ എ ആണ് സൂറത്തുൽ തൗബ. അത് ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നോമ്പിൻ്റെ ഫറളുകൾ എത്രയാണ്? ഇതിന് ക്ലൂസ് എന്ന് പറയുമ്പോൾ 1-നും 15-നും ഇടയിലാണ് നോമ്പിൻ്റെ ഫറളുകൾ. രണ്ടാണോ? ആണോ? ഉറപ്പിക്കുകയാണോ? ഉറപ്പിക്കാമോ? വേറെ ക്ലൂസ് ഒന്നും ഇല്ല. നോമ്പിന്റെ ഫറളുകൾ എത്രയാണ്? 2. ഉറപ്പിക്കുകയാണോ? 2. ഹലോ, പറഞ്ഞോളൂ. നോമ്പിന്റെ ഫറളുകൾ എത്രയാണ്? 2. ഉറപ്പിച്ചു. എന്തിനാ ഇങ്ങനെ മടിക്കുന്നേ? കറക്റ്റ് ആൻസർ ആണ് നാസിഹ്. നാസിഹ് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഓക്കെ, ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് സംസം ജ്വല്ലേഴ്സ് എന്ന് നാസിഹിനെ ഈ നമ്പറിൽ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റാഷിദ. റാഷിദ. ഓക്കെ, റാഷിദ എവിടെ നിന്ന് വിളിക്കുന്നു? ഭീമനാട്. ഓക്കെ, റാഷിദ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലിയുണ്ടോ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ഓക്കെ, റാഷിദ നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ആദ്യമായിട്ട് കിട്ടുകയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ റാഷിദ? ഇല്ല, പോയിട്ടില്ല ഇതുവരെ. പോയിട്ടില്ല. അപ്പൊ കോട്ടോപ്പാടത്തുള്ള നമ്മുടെ സംസം ജ്വല്ലേഴ്സിൽ ഒന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അവിടെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് സംസം ജ്വല്ലേഴ്സ് നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
റമദാനിലെ മൂന്നാമത്തെ പത്തിലുള്ള നേട്ടം എന്താണ്? റമദാനിലെ മൂന്നാമത്തെ പത്തിലുള്ള നേട്ടം എന്താണ്? ഇതിന് ഓപ്ഷൻസ് വേണോ? ഓക്കെ, ഓപ്ഷൻ എ റഹ്മത്ത്, ഓപ്ഷൻ ബി മഗ്ഫിറത്ത്, ഓപ്ഷൻ സി നരകമോചനം. ഓപ്ഷൻ എ റഹ്മത്ത്, ഓപ്ഷൻ ബി മഗ്ഫിറത്ത്, ഓപ്ഷൻ സി നരകമോചനം. നരകമോചനം ഉറപ്പിക്കണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബദർ ദിനം എന്നാണ്? ബദർ ദിനം നോമ്പ് എന്നാണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ റമദാൻ 15, ഓപ്ഷൻ ബി റമദാൻ 10, ഓപ്ഷൻ സി റമദാൻ 17. ഓപ്ഷൻ ബി റമദാൻ 15. അത് ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി. ബദർ ദിനം റമദാൻ 17 ആണ്. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റമദാൻ ടെലികിസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സഫിയ. സഫിയ, ഓക്കെ. സഫിയ എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്, ഓക്കെ. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലിയുണ്ടോ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ഓക്കെ, ഇത്തേടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഭർത്താവുണ്ട്, ഉമ്മണ്ട്, നാത്തോനുണ്ട്, മൂന്ന് മക്കളുണ്ട്. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്ന? സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ കോട്ടോപ്പടുത്ത്? ഇല്ല, പോയിട്ടില്ല. ആ, തീർച്ചയായിട്ടും ഇനിയൊന്ന് പോവുക സംസം ജ്വല്ലേഴ്സില്. ഓക്കെ, ഗോൾഡ് ഒക്കെ ഇഷ്ടല്ലേ? ഗോൾഡ് ഒക്കെ ഇഷ്ടല്ലേ? യൂസ് ചെയ്യാറില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സംസം ജ്വല്ലേഴ്സിൽ പോവാ. നമ്മുടെ പ്രോഗ്രാമില് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അവിടെ മാക്സിമം അവര് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആനിൽ ഫാ ഇല്ലാത്ത സൂറത്ത് ഏതാണ്? ഖുർആനിൽ ഫാ ഇല്ലാത്ത സൂറത്ത് ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സൂറത്തുൽ ബക്കറ, ഓപ്ഷൻ ബി സൂറത്തുൽ ഫാത്തിഹ, ഓപ്ഷൻ സി സൂറത്തുൽ നംല്. സൂറത്തുൽ നംല് ഉറപ്പിക്കുകയാണോ? സൂറത്തുൽ ഫാത്തിഹ, അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ബാക്കിയുള്ളൂ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട്? ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ 15 പ്രാവശ്യം, ഓപ്ഷൻ ബി 10 പ്രാവശ്യം, ഓപ്ഷൻ സി 5 പ്രാവശ്യം. പത്ത് പ്രാവശ്യം ആണോ? പതിനഞ്ച് പ്രാവശ്യം ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. 5 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. മുഹമ്മദ് എന്ന് പറഞ്ഞ 4 പ്രാവശ്യവും അഹമ്മദ് എന്ന് പറഞ്ഞ 1 പ്രാവശ്യവും, അങ്ങനെ 5 പ്രാവശ്യമാണ് മുഹമ്മദ് നബിയുടെ പേര് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം.
ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റമസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ. മുഹമ്മദ് റിദിൻ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, മോന്റെ പേരൊന്ന് ഉറക്കെ പറഞ്ഞോളൂ, മനസ്സിലായില്ല. മുഹമ്മദ് റിദിൻ. ഓക്കെ, മോനെ എവിടെ നിന്നാ വിളിക്കുന്നത്? ഭീമനാട്. ഭീമനാട്. ഓക്കെ, മോന് പഠിക്കുകയാണോ? രണ്ടിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സ്കൂളിന്റെ പേരെന്താണ്? ഓക്കെ മോനെ, മുൻപ് പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ടോ മോനെ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് പോണം. മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കാനുള്ളത്. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഹിജ്റ കലണ്ടറിൽ റമദാൻ എത്രാമത്തെ മാസമാണ്? ഹിജ്റ കലണ്ടറിൽ റമദാൻ എത്രാമത്തെ മാസമാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 13. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 13. ഒൻപത്. ഒൻപത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ബദർ ദിനം എന്നാണ്? ബദർ ദിനം റമദാൻ എന്നാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: റമദാൻ 15, റമദാൻ 10, റമദാൻ 17. ഓപ്ഷൻ എ റമദാൻ 15, ഓപ്ഷൻ ബി റമദാൻ 10, ഓപ്ഷൻ സി റമദാൻ 17. ഓപ്ഷൻ സി റമദാൻ 17. അത് ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടത്തിന്റെ പേരെന്താണ്? നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടത്തിന്റെ പേര് എന്താണ്? ക്ലൂ: ഇതിന് മൂന്നക്ഷരമാണുള്ളത്. മൂന്നക്ഷരമാണുള്ളത്. മൂന്നാമത്തെ അക്ഷരം ഇൻ എന്നാണ്. മൂന്നക്ഷരമാണുള്ളത്. ഇതിന് മൂന്നക്ഷരമാണുള്ളത്. ഡാഷ് കവാടം എന്നാണ്. ഈ കവാടത്തിന്റെ പേരിൽ മൂന്നാണുള്ളത്. മൂന്നാമത്തെ അക്ഷരം ഇൻ എന്നാണ് അവസാനിക്കുന്നത്. ചോദ്യം: നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടത്തിന്റെ പേരെന്താണ്? മാഹൂൻ കവാടം. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. റയ്യാൻ കവാടം ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല മോനെ, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഭീമനാട് നിന്നും റിദ്ദിനായിരുന്നു. ഈ ഒരു കോളോട് കൂടി നമ്മുടെ റംസാൻ ടെലിക്യൂസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ, അസ്സലാമു അലൈക്കും.
പൊന്നുപോലൊരിടം സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം പള്ളിക്കുന്ന്.